ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത സമാഹയത്നത്തിന് തുടക്കം കുറിച്ചു. ബ്രഹ്മശ്രീ അഡ്വക്കേറ്റ് രാമനാഥൻ വടക്കൻ പറവൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗോപകുമാർ കാളാത്താണ് യജ്ഞാചാര്യൻ. സുബ്രഹ്മണ്യൻ, ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, യജ്ഞമൂർത്തി, യജ്ഞസ്വരൂപം, വേദസ്വരൂപം, എങ്ങനെ നമ്മൾ ആരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞ അദ്വൈതത്തിലേക്കും തത്വമസിയിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് ഇന്നും സനാതനധർമ്മികൾക്ക് കൃത്യമായി മനസ്സിലാവാൻ സാധിക്കാത്ത ഒരു രീതിയിൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ദേവിയെ വിളിക്കണോ, മഹാദേവനെ വിളിക്കണോ, അന്തിമാനെ വിളിക്കണോ, അതോ അയ്യപ്പനെ വിളിക്കണോ, മണ്ഡലകാലത്തും മലയ്ക്ക് പോയിട്ട് അയ്യപ്പനെ വിളിച്ചാൽ മതിയോ, അതോ പഴനി പോയിട്ട് മുരുകനെ വിളിച്ചാൽ മതിയോ എന്നുള്ള സംശയം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള യജ്ഞവേദികളിൽ അത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് വിളിച്ചു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും ആരെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഒന്നാണ്. നമ്മൾ ഇവിടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദേവി ഭാഗവതം പറയുന്ന ആദ്യത്തെ മുതൽ അവസാനം വരെ പറയുന്ന ഒരേ ഒരു വാക്ക് ഇത് മാത്രമാണ്, സർവം കല്യുതമേവാഹം നാ അന്യദസ്തി സനാതനം. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ സനാതനത്തിൽ വേറെ ഒന്നുമില്ല എന്ന് ഭഗവതി പറയുമ്പോ, അപ്പൊ ശിവനാരെ, കൃഷ്ണനാരെ, വിഷ്ണുവാരെ എന്നുള്ള ചോദ്യം, മഹാദേവനാരെ എന്നുള്ള ചോദ്യം മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുമ്പോ ദേവിയുടെ ആ ത്രിമൂർത്തി സങ്കല്പം ദേവിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും അവർക്ക് ഓരോരുത്തരെ കൊടുത്തിട്ടുള്ളതാണ്, ഈ ശക്തി സ്വരൂപിണികളെ കൊടുത്തിട്ടുള്ളതാണ്, ബ്രഹ്മാവിന് മഹാസരസ്വതിയെ, മഹാവിഷ്ണുവിന് മഹാലക്ഷ്മിയെ, മഹാദേവൻ മഹാകാളിയെ, മഹാഗൗരി പാർവതി ദേവി, ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് സൃഷ്ടി സ്ഥിതി സംഹാര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ത്രിമൂർത്തി ത്രയം അവർക്ക് കൂടെ കൂടെ അവർക്ക് എല്ലാവർക്കും പൂർണ്ണത വേണം. പാരായണം നടത്തുന്നത് വേലുക്കുട്ടി നായരും സാവിത്രിയമ്മ വില്ലടത്തുമാണ്. ജനുവരി 9 മുതൽ 18 വരെയാണ് ദേവി ഭാഗവത സപ്താഹയജ്ഞം നടക്കുക. 18 പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടുകൂടി സമാപനം കുറിക്കും. അന്തിമഹാകാളങ്കാവ് ഉപദേശക സമിതി സെക്രട്ടറി ശശി യജ്ഞാചാര്യനെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി രാജേഷ്, കമ്മിറ്റി അംഗങ്ങളായ വാസു, മണികണ്ഠൻ, പ്രസാദ്, സജി എന്നിവർ നേതൃത്വം നൽകി. സി സി വി ന്യൂസ്, ചേലക്കര.